ജോണി ജോണി ജോണി. രാവിലെ തന്നെ ഇറങ്ങിക്കോളും വഴി മുടക്കാൻ. എന്തുവാട ഇത്? ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാതെ കിടന്ന് ചീത്ത സ്വപ്നം കണ്ട് ഉണർന്നോളും. ഓ, ചീത്ത സ്വപ്നമൊന്നും അല്ല, വെള്ളത്തിലാ വീണത്. ഇനിയിപ്പോ രാവിലെ കുളിക്കണ്ടല്ലോ. വേഗം ഒരുങ്ങ്, പള്ളി പോണ്ടേ. ഇന്ന് മരിച്ചവരുടെ ദിവസാ. ആ ജോണിയെ കണ്ട് പഠിക്ക്, ആ കൊച്ചിപ്പം വരും. കർത്താവേ, മരിച്ചവർക്ക് എന്ത് സുഖം. അതെ, പുലർക്കാലേ ഉണരണം, മിഴി വിടർത്തിയിട്ട് ചുറ്റും നോക്കണം, ഉടയവന്റെ കീർത്തനം ഇടവിടാതെ മൊഴിയണം. ശരിയാ മിക്കു, ഈ ഭൂമി എന്ത് മനോഹരമാണ്, ഇവിടെ ജീവിക്കുന്നത് എന്ത് രസമാ. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ ഓർക്കുന്ന പതിവ് കുറവാണല്ലോ. പക്ഷെ ഈ മനുഷ്യന്മാരെ മരണം എത്തുന്നതുവരെ അത് ഓർക്കില്ല. അല്ല, നമ്മുടെ മഹാനുഭാവന് ജോപ്പൻ ഉണർന്നോ? ആവോ ജോപ്പ. ഗുഡ് മോർണിംഗ്. ഇന്ന് മരിച്ചവരുടെ ഓർമ്മദിനമാണെന്ന് ഓർത്തില്ല. ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ ഓർക്കുന്ന പതിവ് കുറവാണല്ലോ. അതെ, ഈ കടന്നു പോയവരാണ് നടന്നു പോകുന്നവരുടെ ഐശ്വര്യം. കടന്നു പോയവർ ജീവിച്ചിരിക്കുന്നവർക്കൊരു ഭാരമല്ലേ? അതല്ല അതിനർത്ഥം. കടന്നു പോയവർ മരിച്ചവരാണ്, അവരുടെ അധ്വാനമാണ് നമ്മുടെ ഐശ്വര്യത്തിന്റെ കാരണം. ഓ, അഭയാർത്ഥികൾ ഇവിടെ എത്തിയോ? ഇനി തട്ടിപ്പും മോഷണവും ഇവിടെ തുടങ്ങും. സർവരും ഭൂമിയിലെ അഭയാർത്ഥികളാണ്. ജോപ്പ, അങ്ങനെയൊന്നും പറയരുത്, അവരെ അറിയാതെ കുറ്റം വിധിക്കരുത്. ഞാനൊരു പൊതു സത്യം പറഞ്ഞതടവേ. നമ്മൾ കാണുന്നത് ബാധി അറിയാൻ ഇനിയുമുണ്ട്. അവർക്കെല്ലാം നഷ്ടപ്പെട്ടവരാണ് നാം എല്ലാം ഉള്ളവരും, അതോർക്കണം. സോറി ബ്രോ, ഞാൻ അത്ര ഓർത്തില്ല. ഹാ, എന്ത് രസം, നല്ല ആട്. വിടട എന്റെ കൊച്ചിനെ. ഈശോ, കിട്ടി. ഇതാണ് ഫോക്സോ ആക്ട്. ഫോക്സോ ആക്ട്, ഇപ്പോ ആടിനെ അറിഞ്ഞു. ഈശ്വര, ആടഭയാർത്ഥികൾ എല്ലാരും പാരകളാ. എല്ലാം നിന്റെ കയ്യിലിരിപ്പ്, വേഗം വാ, സമയം പോയി. സ്നേഹം എന്താണെന്ന് അറിഞ്ഞത്. രുചിയുള്ള ഭക്ഷണം, നല്ല കുറെ വസ്ത്രങ്ങൾ, ഇതൊക്കെ ഇന്ന് ഓർമ്മ മാത്രം. ഈ ഭൂമിയിൽ നാം വീണ്ടും തനിച്ചായി. ഇത് നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളുടെ കൂടെ കുട്ടികൾ നടക്കുന്നത് കാണുമ്പോ കൂട്ടിയാവും.
കൂത്തങ്കട്ടോമാരെ, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ജോപ്പ നിർത്ത്, നമ്മൾക്കുള്ളതുപോലെ അവർക്കും അവിടെ കാര്യമുണ്ട്. ആത്യന്തികമായി എല്ലാവർക്കും ഇവിടെ മാത്രമാണ് കാര്യമുള്ളത്. മിണ്ടാതിരി, ഇവന്മാരാ സെമിത്തേരിയിൽ നിന്ന് മെഴുകുതിരി മോഷ്ടിക്കുന്നത്. ഇവിടെ ഇരുന്ന് ബീഡി വലിക്കുന്നത് ഇവര് തന്നെയാ. ജോപ്പ, നീ കാര്യമറിയാതെ വീണ്ടും മറ്റുള്ളവരെ വിധിക്കുന്നു. ഇതിലൊന്നും അറിയാനില്ല, ഇവന്മാരാണ് ഇവിടെ തരികിട കളിക്കുന്നത്. ഞങ്ങൾ തെരുവുപിള്ളേരാ, അത് സത്യം തന്നെ. പക്ഷെ ആരുടെ ഒന്നും തട്ടിപ്പറിച്ചിട്ടില്ല. ഞങ്ങളുടെ അപ്പനായിരുന്നു അമ്മയായിരുന്നു, ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് സ്നേഹം തന്ന, ഭക്ഷണവും വസ്ത്രവും തന്ന ഒരമ്മ ഇവിടെയുണ്ട്. ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് മറ്റാരുമില്ല. ഇന്ന് അമ്മയുടെ ഓർമ്മ ദിവസം, അതാ ഞങ്ങൾ വന്നത്. അല്ലാതെ ഒന്നും മോഷ്ടിക്കാനല്ല, ജീവിക്കാൻ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാവും, പക്ഷെ ആരും ഇല്ലാത്തവരുടെ സ്നേഹത്തിന് വില പറയരുത്. സഹോദരന്മാരെ, മാപ്പ്, ഈ ജോപ്പൻ അറിവില്ലാണ്ട് ഓരോന്ന് പറഞ്ഞതാണ്, ക്ഷമിക്ക്. ഈ ജോപ്പന് അറിവില്ലായ്മയുടെ ചെറിയൊരു അസുഖമുണ്ട്. ബ്രോസ്, ക്ഷമി ബ്രോസ്, എന്റെ എടുത്തു ചാട്ടമാ, ബട്ട് ഉള്ളു പൊള്ളയാ. മോഷ്ടാക്കൾ, അത് സമൂഹത്തിലെ ഞങ്ങളുടെ പേരാണ്, അനാഥർക്ക് അർഹതപ്പെട്ട പേരാ. പക്ഷെ ചിലപ്പോ സങ്കടം തോന്നും. ജോപ്പ, തെറ്റിദ്ധരിക്കപ്പെടുകയും വിധിക്കപ്പെടുകയും ചെയ്യുമ്പോഴുള്ള വേദന ഭയങ്കരമാണ്. അങ്ങനെ വിധിക്കുന്നവരുടെ വിധികർത്താവ് ദൈവം തന്നെയാ. സമൂഹത്തിൽ വിവരമില്ലാതെ പെരുമാറേണ്ടി വരുന്നവന്റെ വേദന ആർക്കും അറിയണ്ടല്ലോ. ഈ അറിവും വിവരവും ഇല്ലാത്തവർ ഒരർത്ഥത്തിൽ അനാഥർ തന്നെയാണ്. സഹോദരന്മാരെ, ഇനി നിങ്ങൾ അനാഥരല്ല, നമ്മൾ സഹോദരന്മാരാണ്, ദൈവത്തിന്റെ മക്കൾ. എടാ ജോപ്പ, കുറച്ചു പ്രകാശം നിന്റെ ഉള്ളിൽ പടരാൻ നീ പോയി തപസ്സിരിക്കേ. ശരിയാ, വിവേകത്തിന്റെ വരം ലഭിക്കുവാൻ, ആരെയും വിധിക്കാതിരിക്കാൻ. അഹിതം മൊഴിയാതെ, പാമരനാകാതെ, പരമം ജ്വാലയായി നിറയൂ പ്രകാശമേ. അത് ഞങ്ങള് പിന്നെ മനസ്സിലായിക്കോളാം. ജോപ്പ, നിനക്കായി നമ്മുടെ പുതിയ കൂട്ടുകാർ നീ രാവിലെ പറഞ്ഞ പഴം പറിച്ചു വെച്ചിട്ടുണ്ട്. ബ്രോസ്, ക്ഷമി ബ്രോസ്. ജോപ്പന്റെ പ്രാർത്ഥന നമുക്ക് ഒരിക്കൽ കൂടി പാടാം.